നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആൽബിൻ ജോണിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ ആവശ്യപ്രകാരം മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതോടുകൂടി 6 ആയി മാറിയിരിക്കുന്നു. ആൽബിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ 8:00 വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടക്കും. ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് വയ്ക്കും. വിദേശത്ത് നിന്ന് ബന്ധുക്കൾ എത്താനുള്ളതിനാൽ തന്നെ പൊതുദർശനത്തിന് ശേഷം ആൽബിന്റെ മൃതദേഹം എടത്തുവായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ചികിത്സയിൽ കഴിയുന്ന മറ്റ് 4 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അതേസമയം വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയ വാഹന ഉടമ ഷാമിൽ ഖാനെ മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. വാഹനം റെന്റിനാണ് നൽകിയത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. കളർകോഡ് വാഹനാപകടത്തിൽ കാറുടമ ഷാമിൽ ഖാൻ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് നൽകിയ മൊഴി വ്യാജമാണെന്ന് പോലീസ് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. കാർ വാടകയ്ക്ക് നൽകിയതല്ല, പരിചയത്തിന്റെ പേരിൽ നൽകിയതാണെന്നാണ് ഷാമിൽ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മൊഴി നൽകിയത്. എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. ഷാമിൽ മുൻപും കാർ വാടകയ്ക്ക് നൽകിയിരുന്ന ആളായിരുന്നതിനാൽ തന്നെ തുടർ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആലപ്പുഴ സൌത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗൌരിശങ്കറിന്റെ ഗൂഗിൾ പേയിൽ നിന്ന് 1000 രൂപ ഷാമിലിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. വിദ്യാർത്ഥികൾ സിനിമ കാണാൻ പോകുമ്പോൾ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 1000 രൂപ നൽകുകയായിരുന്നുവെന്നും ഇത് പിന്നീട് ഗൌരിശങ്കർ അയച്ചു തരികയാണ് ചെയ്തത് എന്നുമാണ് ഷാമിൽ ഖാൻ അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ പോലീസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിരുന്നു. വാഹനം ഷാമിൽ ഖാന്റെ അടുത്ത് നിന്ന് വാടകയ്ക്ക് എടുക്കുകയായിരുന്നുവെന്നും വാടകയായാണ് 1000 രൂപ ഗൂഗിൾ പേ ചെയ്തത് എന്നുമാണ് ഗൌരിശങ്കറിന്റെ മൊഴി. വാഹനത്തിന് തകരാർ ഉള്ളതായി അനുഭവപ്പെട്ടെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഷാമിൽ ഖാന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആലപ്പുഴ RTO RK ദിലു വ്യക്തമാക്കുകയാണ്. ഷാമിൽ ഖാനെ ഒരു തവണ കൂടി ചോദ്യം ചെയ്തിട്ട് മറ്റ് കർശന നടപടിയിലേക്ക് കടക്കും എന്നാണ് റിപ്പോർട്ട്.